ഇവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി മേലെ വിണ്ണി മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ ഉൾത്തൊടും ഉശിരുമായി ഇനി നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ സംഘടനയെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ ബ്രീഫ് ചെയ്തല്ലോ. കഴിഞ്ഞ 15 വർഷങ്ങളായി നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി സൊസൈറ്റിയിൽ നിരന്തരമായി ഇടപെടുകയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഫിസിക്കലിയും മെൻ്റലിയും ടോർച്ചറിങ് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിരന്തരമായി നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് നമ്മുടേത്. നമുക്കെതിരെയുള്ള പല ഗാർഹിക അതിക്രമങ്ങളും സർക്കാരിൻ്റെയും നിയമ സംവിധാനത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനും ആക്ഷൻ എടുപ്പിക്കാനും നമ്മുടെ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പുവിൻ്റെ കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത് അതിൻ്റെ ലേറ്റസ്റ്റ് എക്സാമ്പിളാണ്. ചേച്ചി സംഘടനയുടെ ചെയർപേഴ്സൺ ആയതിനു ശേഷമാണ് നമ്മുടെ കൂട്ടായ്മ ഇത്രയും സ്ട്രോങ് ആയത്. അതെന്റെ മാത്രം എടുക്കാണെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ അഗ്നിയെ പോലെ ഇപ്പൊ അപ്പുവിനെ പോലെ ഒരുപാട് പേരുടെ പ്രവർത്തനവും പ്രോത്സാഹനവും ഈ വിജയത്തിന് പിന്നിലുണ്ട്. അപ്പുവിൻ്റെതടക്കം ഒരു ഡസനിലധികം കേസുകളാണ് നമ്മൾ കക്ഷി ചേർന്ന് കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഡം, നമ്മുടെ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടും നിങ്ങളെപ്പോലുള്ള പ്രവർത്തകരോടും എനിക്ക് വളരെയധികം മതിപ്പും സ്നേഹവും ഉണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിലുള്ള സംഘടനയുടെ ഈ ഇടപെടലിനെ പറ്റി എനിക്കല്പം വിയോജിപ്പുണ്ട്. എന്താ അപ്പുവിന് അങ്ങനെ തോന്നാൻ കാരണം? ഒന്നാമത്തെ കാര്യം, എന്റെ അറിവോ സമ്മതവും കൂടാതെയാ നിങ്ങൾ ഈ കേസ് മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിലേക്ക് എത്തിച്ചത്. രണ്ടാമത്തെ കാര്യം, തികച്ചും വ്യക്തിപരമായ ഒരു കോണ്ടെക്സ്റ്റിലാ ഞാൻ ആ ന്യൂസ് സ്റ്റോറി ചെയ്യാൻ സമ്മതിച്ചത്. അത് ഒരിക്കലും പബ്ലിക് ഡൊമൈനിൽ ചർച്ചാ വിഷയമായി മാറാനോ മാറ്റാനോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. മൂന്നാമത്തെ കാരണം, നിങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായ നഷ്ടങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഈ കേസ് റദ്ദ് ചെയ്ത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അപ്പുവിൻ്റെ വീട്ടുകാരെ പേടിച്ചിട്ടാണോ അപ്പു ഇപ്പോൾ ഇങ്ങനെ നിലപാടെടുക്കാൻ തയ്യാറാകുന്നത്? പേടിച്ചിട്ടല്ല മാഡം, പരിഗണിച്ചിട്ടാ. ഈ ഇഷ്യൂവിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർ, ഐ മീൻ എൻ്റെ അമ്മയും അച്ഛനും നല്ല പ്രഷറിലാണ്. അച്ഛൻ ഓൾറെഡി മെന്റലി കൊളാപ്സ്ഡായി കഴിഞ്ഞു. സോ പ്ലീസ്, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ. കേസ് കോടതിയുടെ പരിഗണനയിലായ സ്ഥിതിക്ക് ഇനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതിക്ക് കഴിയൂ? വീട്ടുകാരെ പരിഗണിച്ചാണ് അപ്പു കേസ് വീട്ടിൽ ചെയ്യാൻ മനസ്സ് കാണിക്കുന്നെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ചോദിച്ചോട്ടെ, വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അപ്പുവിന്റെ മനസ്സ് എപ്പോഴെങ്കിലും അവരെ പരിഗണിച്ചിട്ടുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പുവിന് ആ ന്യൂസ് സ്റ്റോറി ചെയ്യേണ്ടി വരില്ലായിരുന്നു, ശരിയല്ലേ? അപ്പോ അപ്പുവിന് ഇത് തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഇതിനെ വ്യക്തിപരമായി കാണാൻ കഴിയില്ല. ആകെയുള്ളൊരു ജീവിതം അവനവന് ഇഷ്ടമുള്ള ജെൻഡറിൽ ജീവിച്ചു തീർക്കാൻ ആഗ്രഹിച്ചു പോയതുകൊണ്ട് മാത്രം ജന്മം തന്നവർ പോലും വെറുക്കുകയും വേട്ടയാടപ്പെടുകയും ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന ഒരുപാട് ദക്ഷയും അഗ്നിയും അപ്പുമാരുമുള്ള സൊസൈറ്റിയാണിത്. നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മളെ ഉള്ളു അപ്പു, അത് മറക്കരുത്. ഈ കേസ് പിൻവലിച്ചാൽ അപ്പുവിൻ്റെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ തീരുമായിരിക്കാം. പക്ഷെ അപ്പുവിൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് തീരുമെന്ന് അപ്പുവിന് തോന്നുന്നുണ്ടോ?
അപ്പോ ഈ നിൽക്കുന്ന അഗ്നിയെ കണ്ടോ? അഗ്നി ഇപ്പോൾ പെണ്ണാണ്, അന്തസ്സായി പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. ശേഷിച്ച സമയം അവളിപ്പോൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു പെണ്ണായി ജീവിക്കണമെന്ന് അഭിലാഷ് എന്ന 16-കാരൻ അവൻ്റെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവനുണ്ടായ അനുഭവം എന്താണെന്ന് അപ്പുവിന് അറിയണ്ടേ? അഗ്നി, ആ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്ക്. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ അത് അനുഭവിച്ച ഇവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ അല്ലേ? കൈയും കാലും കെട്ടിയിട്ട് അരയ്ക്ക് താഴെ ആസിഡ് ഒഴിച്ച് കത്തിച്ചത് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയും അമ്മാവന്മാരും ചേർന്നായിരുന്നു. കാലൊന്ന് വലിച്ചു വെച്ച് നടന്നാൽ ഇപ്പോഴും പ്രാണൻ പോകുന്ന വേദനയാണ് ഇവൾക്ക്. ആ വേദനയെ സഹിച്ചാണ് അഗ്നി ഇന്ന് എൻ്റെ കൂടെ അപ്പൂനെ കാണാൻ വന്നത്. അവൾക്ക് വേണ്ടിയല്ല, അപ്പൂന് വേണ്ടിയല്ല. ഇനിയും പേരറിയാതെ ഇതുപോലെ വീട്ടുകാരുടെ തടങ്കിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്ന നമ്മളെപ്പോലുള്ള ജന്മങ്ങൾക്ക് വേണ്ടി ഇനി അപ്പു പറ, നമ്മൾ ഈ കേസ് വിഡ്രോ ചെയ്യണോ? എന്താ ഒരാലോചന? ഒന്നുമില്ലടോ, നമ്മുടെ ട്രിപ്പിന്റെ ദിവസം അടുത്തു വരുന്തോറും ഒരു ടെൻഷൻ, അത്രേ ഉള്ളൂ. ടെൻഷനോ? എന്തിന്? ഞാനിവിടെ ഭയങ്കര ത്രില്ലല്ല. ആദ്യമായിട്ടാ ഞാനൊരു ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നത്. ഡോക്ടർ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ലടോ, ഞാനും ഫസ്റ്റ് ടൈമാ. അതിന്റെ ടെൻഷനാണോ ഡോക്ടർക്ക്? സാരില്ല, നമുക്ക് വഴിയൊക്കെ ചോദിച്ച് ചോദിച്ച് പോവാന്നേ, രസല്ലേ? അതൊന്നും അല്ലടോ എന്റെ ടെൻഷൻ. നമ്മള് പോയി വരുന്നിടം വരെ മമ്മി തനിച്ചാവൂലോ എന്ന് ആലോചിച്ചതാ. ഓ, അതാണോ കാര്യം? അതിനിപ്പോ എത്ര ടെൻഷൻ ആവാൻ? എന്താ ആന്റി അത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ? അതൊക്കെ ശരിയെന്നെ, എന്നാലും ഒറ്റയ്ക്കാക്കി പോകാനൊരു വിഷമം. ഇതിപ്പോ ഹണിമൂൺ ട്രിപ്പ് ആയി പോയി, അല്ലെങ്കിൽ ടീച്ചറെ കൂടെ കൂട്ടായിരുന്നു. എന്നാ പിന്നെ ഡേസി ആന്റിയെ മാത്രം ആക്കണ്ട. വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയും നമ്മുടെ ഇന്ദിര മുത്തശ്ശിയും എല്ലാരും കൂടി ചേർന്ന് നമുക്ക് ആഘോഷമായിട്ട് പോയിട്ട് വരാം. ആ മിഥുന മൂവിയില് ലാലേട്ടനും ഉറുവശ ചേച്ചിയും കൂടി ഹണിമൂണിന് പോയതുപോലെ. എന്താ എന്റെ ഡോക്ടറെ, ആന്റിയുടെ കാര്യം സേഫ് ആക്കിയിട്ട് വേണം നമുക്ക് പോവാൻ, അത്രയല്ലേ ഉള്ളൂ. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. താനതെങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ വൈകിട്ടല്ലേ പോകുന്നത്. അന്ന് രാവിലെ അച്ഛനും അമ്മയും കൂടി വീട്ടിൽ വരുന്നു. ആന്റിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മളെല്ലാരും എന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ആന്റി അവിടെ സ്റ്റേ ചെയ്യിപ്പിക്കുന്നു, നമ്മള് പോയിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. പറഞ്ഞപ്പോ പക്ഷേ മമ്മി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ആന്റിക്ക് സമ്മതിച്ചാല്? വേറെങ്ങും അല്ലല്ലോ, നമ്മുടെ വീട്ടിലല്ലേ. അതൊക്കെ ശരി തന്നെ, പക്ഷേ ടീച്ചർക്ക് അങ്ങനെ മറ്റൊരു വീട്ടിൽ പോയി തങ്ങുന്ന പതിവൊന്നുമില്ല. തങ്ങുന്നത് പോയിട്ട് ഒരു ചെറിയ കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലും ഇഷ്ടമല്ല. പണ്ട് മുതലേ ഉള്ള ശീലം. അതെ, ഒന്നെങ്കിൽ മോൻ മമ്മിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ മോന്റെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മനസ്സ് കാണിക്കണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം ഡോക്ടർക്ക് ഇതും പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിക്കാനേ നേരം കാണൂ. ഡാ, ഇപ്പൊ തന്നെ നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എന്നിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റിയോ? അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട് മാളു, നമ്മളൊരു കോംപ്രമൈസിന് തയ്യാറാവണം. എന്നുവെച്ചാ? മമ്മി എന്ന് പറഞ്ഞതുപോലെ അപ്പൂനെ നമ്മുടെ വീട്ടിലേക്ക്. ഈ ടോപ്പിക് എടുത്തിട്ടപ്പോഴേ എനിക്ക് തോന്നി ഒടുവിൽ ഇവിടെ തന്നെയാവും എത്തി നിൽക്കുകയെന്ന്. ഈ കാര്യം എന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് ആന്റി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? താൻ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ മാളു, മമ്മി അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ, അതിന് താൻ ഇങ്ങനൊരു വ്യാഖ്യാനം കൊടുക്കേണ്ടിയിരുന്നില്ല. ഞാൻ പറഞ്ഞതാണോ തെറ്റ്? അപ്പൂന്റെ കാര്യത്തില് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം നേരത്തെ ഫിക്സ് ചെയ്തതല്ലേ? പിന്നെന്തിനാ അതിലൊരു മാറ്റം വേണമെന്ന് ഡോക്ടർക്ക് തോന്നിയത്? നോക്ക് ഡോക്ടർ,
അപ്പുവിന്റെ കാര്യത്തിൽ ഞാനൊരു കാര്യത്തിൽ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ തക്കതായ ഒരു റീസൺ കാണുന്ന ഡോക്ടർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഓ, സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം സോൾവ് ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ച് ആലോചനയേ ഉള്ളൂ. ഭവതിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇനി അത് നിർത്തി, മമ്മി മമ്മിയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, പോരെ. ഇത് തന്നെയല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്? പിന്നെ എന്തിനാ വെറുതെ ഇത്ര കാട് കയറി ചിന്തിച്ച് മനുഷ്യനെ നല്ല മൂടോടി കളഞ്ഞത്? സോറി. നമ്മൾ ഇക്കാര്യം ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഡേയ്സി ആന്റിയുടെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുന്നു, എന്നിട്ട് അവിടെ വെച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു, പോരെ. ഓക്കേ, ഡൺ. ദക്ഷയ അജ്ഞയായിട്ടുള്ള മീറ്റിംഗ് അപ്പുവിനെ വല്ലാത്തൊരു റീത്തിങ്ങിന് പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. ഈ പറഞ്ഞ രണ്ടുപേരും എന്റെ നല്ല സുഹൃത്തുക്കളാ. സ്വന്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെയും പോരാട്ടങ്ങളെയും പറ്റി ഞാൻ ഒന്ന് രണ്ട് തവണ ചില പീരിയോഡിക്സിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോ ശരിക്കും അപ്പുവിന് എന്താ തോന്നിയത്? സ്വന്തം മക്കളുടെ മനസ്സ് കാണാതെ പോകുന്ന എല്ലാ രക്ഷിതാക്കളെയും മുക്കാലിയിൽ കെട്ടിയിട്ട് തള്ളണമെന്ന് തോന്നി. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങളെപ്പോലുള്ളവരുടെ മനസ്സ് അവരിലൊന്ന് വെച്ച് പിടിപ്പിക്കാനുള്ള അത്ഭുത സിദ്ധി കിട്ടിയെങ്കിലൊന്നും തോന്നി. പിന്നെ അവരെ പോലെ അന്തസ്സോടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തതിൽ നിരാശയും സങ്കടവും തോന്നി. അങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലൂടെ കടന്നുപോയി സർ. അവർ പറഞ്ഞത് ശരിയാ, നമ്മുടേതൊരു ട്രാൻസ് സൗഹൃദ സൊസൈറ്റി ആണെന്ന് മേനി നടിക്കുമ്പോഴും യാഥാർത്ഥ്യം അതിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതവും ജീവിക്കാനുള്ള അവകാശവും ഏതൊക്കെയോ ഇരുട്ടുമുറികളിലെ ചങ്ങലിക്കുള്ളിൽ തടവില. ആ കൂട്ടത്തിൽ നൂറുകണക്കിന് ദക്ഷയും അഗ്നിയും അപ്പും ഒക്കെ ഉണ്ട്. ഞാനിപ്പോ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. അതിനെക്കുറിച്ച് ഇപ്പോ സാറിനോട് സംസാരിക്കണോ വേണ്ടോ എന്നുള്ള ആശങ്കയില്ല ഞാൻ. അങ്ങനെ ഒരു ആശങ്കയുടെ കാര്യമൊന്നും നമ്മൾ തമ്മിൽ വേണ്ട. അപ്പോ തന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് വളരെ ഓപ്പണായി എന്നോട് ഷെയർ ചെയ്യാം. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനിയിപ്പോ അങ്ങനെ ഒരു സൗഹൃദം ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഒരു വക്കീൽ എന്ന നിലയിൽ അപ്പുവിന് എന്നോട് തുറന്ന് സംസാരിക്കാം. കമോൺ, എന്താണ് ഇപ്പൊ അപ്പുവിന്റെ പ്രശ്നം? സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ വല്ലാത്തൊരു വടംവലി നടക്കുകയാണ്. ബിപി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇനിയും ഇതുപോലുള്ള ബിപിമാർ സമൂഹത്തിൽ ഉണ്ടാവരുതെന്നും ഉണ്ടായ തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ വിചാരണ ചെയ്യപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദക്ഷയാജ്ഞി പറഞ്ഞതുപോലെ കോടതിയിൽ ബിപിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് തോന്നുന്നുണ്ടോ അപ്പുവിന്? ഞാൻ എന്ത് വേണമെന്ന് സാർ പറയൂ. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഇത്തരം ജെൻഡർ ഹരാസ്മെന്റുകൾ ചോദ്യം ചെയ്യപ്പെടണമെന്നും ആവർത്തിക്കപ്പെടാത്ത രീതിയിൽ ശിക്ഷിക്കപ്പെടണമെന്നും തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷേ ഇവിടെ പണിക്കർ സാറിന്റെ ഈ കേസിൽ അല്പം കൂടി മാനുഷിക പരിഗണനയോടുകൂടിയെ നമ്മൾ സമീപിക്കാവുന്നതാണ് എന്റെ വിലയിരുത്തൽ. അല്ലെങ്കിൽ എനിക്ക് ഈ കേസ് വക്കാലത്ത് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മറ്റുള്ളവർക്കില്ലാത്ത എന്ത് പരിഗണനയാണ് സാർ നമ്മൾ ബി പിയോട് കാണിക്കേണ്ടത്? ഒരു മെന്റൽ പേഷ്യന്റ് എന്ന നിലയിലുള്ള സഫറിങ്സ് ആണോ പരിഗണിക്കേണ്ടത്? അതോ അതിന് കാരണം ഞാനാണെന്നുള്ള എക്സ്ക്യൂസോ? ഒരു വാദത്തിന് വേണ്ടി രണ്ടും പരിഗണിക്കണമെന്നേ ഞാൻ പറയൂ. പക്ഷേ എന്റെ ആദ്യത്തെ പരിഗണന ഈ രണ്ട് കാര്യങ്ങൾക്കല്ല, ഗീതാലക്ഷ്മി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പു എന്ന മകനെയും ബി പി എന്ന അച്ഛനെയും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ സ്ത്രീ എടുത്ത എഫേർട്ടിനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവിനെ ശിക്ഷിക്കപ്പെടാതെ നോക്കേണ്ട ഒരു ധാർമ്മിക ചുമതല എനിക്കുണ്ടപ്പോ. അപ്പുവിനെ കണ്ട ശേഷം ദക്ഷയ അഗ്നിയും എന്നെയും കാണാൻ വന്നിരുന്നു. ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അവരോടും ഞാൻ ഇതേ മറുപടി തന്നെയായിരുന്നു പറഞ്ഞത്. വി പി എ പോലുള്ളവർ ചോദ്യം ചെയ്യപ്പെടേണ്ടതുപോലെ തന്നെ ഗീതാലക്ഷ്മിയെ പോലുള്ള അമ്മമാർ അംഗീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം.
പക്ഷേ ഗീതാലക്ഷ്മിയെ പോലുള്ളവർ എത്ര ശതമാനം ഉണ്ടാവും സാർ നമ്മുടെ സമൂഹത്തിൽ? ശതമാനം കൊണ്ടല്ല, അവരുടെ പരിശ്രമങ്ങളെ നമ്മൾ അളക്കേണ്ടത് സ്നേഹം കൊണ്ടാണ്, മനസ്സുകൊണ്ടാണ്. അപ്പോ നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ചൊന്നുമില്ല സർ. എങ്കിൽ നാളെ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? തനിക്ക് അസൗകര്യം ഒന്നുമില്ലല്ലോ. ഇല്ല സർ. എവിടെയാ നമ്മൾ പോകുന്നത്? അതിപ്പോഴേ പറയുന്നില്ല, തനിക്കൊരു സസ്പെൻസും സർപ്രൈസും ഒക്കെ ആയിക്കോട്ടെ. എന്താ നാളെ എപ്പോഴാണ് നമ്മൾ പോകുന്നത്? ഒരു 12 മണി വരെ എനിക്ക് ഓഫീസിൽ അല്പം തിരക്കുണ്ടാവും, അത് കഴിഞ്ഞ് ഞാൻ തന്നെ വിളിക്കാം. എന്താ താൻ ഓഫീസിലെത്തിയാൽ മതി, അതോ ഞാൻ വീട്ടിൽ വന്ന് തന്നെ പിക്ക് ചെയ്യണോ? വേണ്ട സർ, ഞാൻ ഓഫീസിൽ വന്നോളാം. ശരി, അപ്പോ നാളെ ഉച്ചക്ക് നമ്മൾ കാണുന്നു, അല്ല നമ്മൾ പോകുന്നു. ഓക്കെ. ശരി സർ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും, എന്നാലും ഇപ്പൊ നിങ്ങൾ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, എനിക്കത് സമ്മതമല്ല. മാള് മാത്രമല്ലോ, മുരളി അങ്കിളും അശ്വതി ആന്റി ഒക്കെ പ്രത്യേകം പറഞ്ഞല്ലേ ഞങ്ങൾ പോയിട്ട് വരുന്നവരെ മമ്മിയോട് അവിടെ കൂടാന്ന്. ആന്റി അവിടെ തങ്ങുന്നോണ്ട് അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി മുത്തശ്ശിക്ക് എന്തെങ്കിലും തോന്നുന്നു വെച്ചിട്ടാണെങ്കിൽ എന്തിനാ മാളു നീ അങ്ങനൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ അവിടെ കുറച്ചു ദിവസം വന്ന് തങ്ങുന്നത് കൊണ്ട് ഇന്ദിരാമയ്ക്ക് ഒരു ഇഷ്ടക്കേടും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾ വിദേശത്ത് സ്ഥിരതാമസത്തിന് പോകുന്നതൊന്നും അല്ലല്ലോ, ഏറിയ 2 ആഴ്ച അത്രയല്ലേ ഉള്ളൂ. ആ സമയം എനിക്കിവിടെ തനിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മമ്മിക്ക് അതിനെ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത്രയും അടുത്ത് നമ്മുടെ ബന്ധുക്കൾ ഉള്ളപ്പോ തനിച്ചേ കഴിയൂന്ന് എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്? മമ്മി മാളുവിന്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമാവുമല്ലോ. ഞാനിവിടെ തനിച്ചേ ഉള്ളൂ എന്നോർത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സമാധാനക്കേടും വേണ്ട. എനിക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്നത് മുരളിയും അശ്വതിയും ആവും. അപ്പോനെ സർജറിക്കായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ വാശി തീർക്കലായിട്ടാ ഇതിപ്പോ ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താ മാളു നീ പറയുന്നേ? ഞാൻ നിങ്ങളോട് എന്തിനാ വാശി കാണിക്കുന്നേ? അങ്ങനെ ഒരു കാര്യം ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. എങ്കിൽ ഞാനൊരു സൊല്യൂഷൻ പറയാം. അപ്പു വില്ലിങ് ആണെങ്കിൽ മമ്മി അപ്പുവിനോട് ഇവിടെ ഒന്ന് നോളം പറ. എന്തായാലും കേസ് കഴിഞ്ഞിട്ട് സർജറി ഉണ്ടാവും, ഇനി 1 മാസം കൂടി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനാ സ്റ്റെല്ല മാഡം പറഞ്ഞിരിക്കുന്നത്. വേണ്ട ജോബി, ഈ കാര്യത്തിന് വേണ്ടി ഇനി അപ്പുവിനെയും ഗീതയും അശ്വതിയെയും ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതിനു മുമ്പ് നീ പഠിത്തത്തിനും പ്രാക്ടീസിനും ഒക്കെയായി മാറി നിന്നപ്പോ ഞാൻ തനിച്ചായിരുന്നല്ലോ, അപ്പോഴൊന്നും തോന്നാത്ത ഒരു പ്രത്യേകത ഇപ്പൊ എന്താ ഉള്ളത്? അതുപോലെയല്ല മമ്മി ഇപ്പോഴത്തെ അവസ്ഥ. ദേ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ പോയിട്ട് വരാൻ നോക്ക്. ഇനി ഇതേപ്പറ്റി ഒരു ചർച്ച വേണ്ട, പറഞ്ഞല്ലോ. ആ പിന്നെ ഞാൻ ചിലപ്പോ ഗീതയുടെ കൂടെ കുറച്ചു ദിവസം തങ്ങിന്നിരിക്കും, അത് കേസിന്റെ പോക്ക് എങ്ങനെയാന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ഗീതയാണ്ടി മമ്മിയോട് അങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഗീതയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതല്ല, അഥവാ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് വി പിയുടെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ ഗീതയ്ക്കും അപ്പൂനും ഒരാശ്വാസത്തിന് നമ്മൾ ആരെങ്കിലും കൂടെ ഉള്ളത് നല്ലതല്ലേ, അതുകൊണ്ടാ ഞാൻ ചിലപ്പോ അങ്ങോട്ട് പോവുമെന്ന് പറഞ്ഞത്. എനിക്കെന്തോ അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ആന്റി. ഈ രണ്ടു വീടും തൊട്ടടുത്തുള്ളതല്ലേ, അല്ല ഗീതാന്റിയുടെ എന്താവശ്യത്തിനും ആന്റിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോവാല്ലോ, പോരാത്തതിന് അച്ഛനെയും കൂട്ടാം. അല്ലാതെ ആന്റി അപ്പൂന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് എനിക്കെന്തോ, എനിക്ക് മാത്രമല്ല എന്റെ വീട്ടുകാർക്കും അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ല ആന്റി. ഇതിനെ ചൊല്ലി മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്കതിനെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ആന്റി എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളൂ. മതിയാക്കിയോ നീയ ഇരിക്ക, നീ വിഷമിക്കണ്ട, ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം ഇത്. മോൾ കഴിക്ക്. Thank you.
ഗാർഹിക പീഡനം നടന്നു എന്ന് കോടതിക്ക് ബോധ്യമായതിനാൽ പ്രതിയെ 3 വർഷത്തെ കഠിന തടവിന് വിധിക്കുന്നു.